എന്താണെന്ന് മനസ്സിലായ? ബാറ്ററി. ബാറ്ററി എന്താണ്? ബാറ്ററിയുടെ ചാർജിങ് ലെവല്. കുറച്ച് ചാർജ് പോയിരിക്കുകയാണോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്? അറിയില്ല, അറിയില്ല, നമുക്ക് അറിയിക്കാം. ബാറ്ററി കുറേ പേർക്ക് ലോ ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നുന്നു, ഒന്ന് ചാർജ് ചെയ്യണ്ടേ? ജാസ്മിൻ ഇവിടെ ഇല്ലേ? ഉണ്ട്. മൈക്കുണ്ടോ? മൈക്കുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു ബാറ്ററി ചാർജ് ഉള്ള ഒരാളായിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ശരണീച്ചയാണ്. ശരണ്യ എവിടെ വന്നിരിക്കാം ബാറ്ററി എടുത്ത്? എത്രയുണ്ട് ശരണ്യക്ക്? ശരണീച്ചയ്ക്ക് ഇപ്പൊ കത്തിച്ചേക്കുന്ന അത്രേ ഉള്ളൂ, ഏറ്റവും താഴെ അത്രേ ഉള്ളൂ. ശരിക്കും എന്തൊക്കെ ചെയ്താൽ ശരണ്യക്ക് നല്ലൊരു ചാർജിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ശരണ്യ, ശരണ്യ എന്തൊക്കെ ചെയ്യണം? ശരണീച്ച ആദ്യത്തെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച പോയിട്ട് ശരണീച്ചി ഇപ്പം നമ്മുടെ ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവിസിബിൾ ആയി നിൽക്കുന്നു എന്നൊക്കെ. പിന്നെ ശരണീച്ചി വിസിബിൾ ആവാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്ന ശരണ്യ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരണ്യാണ്. മെഷീനിൽ വരുമോ എന്നുള്ള ആ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങ് ചാർജ് ഡ്രെയിൻ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതിൻ്റെ മുന്നേ എങ്ങനെയാണ് നിന്നത്, അങ്ങനെ തന്നെ നിന്നൂടെ എവിക്ഷൻ്റെ സമയത്തും. അതിനെ ഭയപ്പെടാതെ ഞാൻ ചെയ്തത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് വോട്ട് കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഗബ്രിക്ക് നിൽക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിന്നാൽ നമ്മൾ ഈ മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ അവനവൻ്റെ ഗെയിമിൽ ശ്രദ്ധിച്ച് കളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാൻ പോകുമ്പോൾ ഉള്ള ചാർജ് പോക്ക് കുറച്ച് ഒഴിവാക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ കുറച്ച് ചാർജ് ചെയ്താൽ മതിയാവും, പെട്ടെന്ന് ചാർജും കയറും, അത് കൂടുതൽ നാൾ നിലനിൽക്കും, അപ്പോൾ നമുക്ക് ഫുൾ ചാർജിലേക്ക് എത്താൻ പറ്റും. ഇപ്പം അന്നൊരു കോട്ടാസ്ക് ഉണ്ടായപ്പോൾ തന്നെ ആൾ പലതും പറയുമ്പോഴും ഇവിടുന്ന് സിബിനാണ് പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ എനിക്ക് തോന്നി. അപ്പോൾ പലരുടെയും പപ്പറ്റായിട്ടാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനി അത് ഫുൾ ചാർജ് ആവണമെങ്കിൽ ജിൻഡോ ചേട്ടൻ പഴയ രീതിയിൽ എങ്ങനെ ഇൻഡിവിജ്വലായി കളിച്ചിരുന്നോ അതുപോലെ തന്നെ വന്ന ഫുൾ ചാർജ് ആവുന്നത്. എന്താ പറയുക, ഒരു പെൺകുട്ടികൾ എന്ന മാത്രമായി ഒതുങ്ങുകയും റൂമിൽ ഓരേ അനാവശ്യം പറയുകയും കയ്യോങ്ങുകയും മനുഷ്യത്വമില്ലാത്തവൾ എന്ന് എന്നെ വിളിക്കുകയും മനുഷ്യത്വം വീട്ടിൽ പോയി പഠിച്ചിട്ട് വരണം എന്ന് പറയുകയും അപ്പോഴും ചാർജ് ഒന്ന് കുത്താൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അത് ശ്രമിപ്പിച്ചില്ല, ഞാൻ താഴേക്കാക്കിയ റെഡ് കളർ റെഡിൽ നിന്ന് ഇപ്പോഴും പൊന്തിയിട്ടില്ല ആള്. ഇപ്പോഴും അവിടെ പരമായി നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ ഗെയിമർ എന്ന പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് മൊത്തത്തിൽ അയ്യോ എനിക്കിവിടെ പോയാൽ മതി എന്നുള്ള രീതിയിലായിപ്പോയി. പുള്ളിക്കാരിക്ക് ഈ സ്ട്രെസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യങ്ങളിൽ പുള്ളിക്കാരി ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിളായി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കുന്നതെന്ന് പറയുന്നതെങ്കിലും കളിക്കുന്നത് എല്ലാം ആരുടെയെങ്കിലും പിന്നിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ളത് ഇപ്പോൾ ഉള്ളത് ബാറ്ററി ഏറ്റവും ലോ തന്നെയാണ്. അത് ചാർജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി കളിക്കുന്നു ഇൻഡിവിജ്വലി കളിക്കുന്നു എന്ന് പറയാതെ നേരിട്ട് ഇൻഡിവിജ്വലി ഇറങ്ങി സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് അതുപോലെ തന്നെ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് മാക്സിമം ഒഴിവാക്കി ഇൻഫ്ലുവൻസ്ഡ് ആവാതെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആവാതെ കളിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഫുൾ ചാർജിലേക്ക് വരാൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അബി നല്ല വൊക്കാബുലറി സ്കില്ലും അതുപോലെ തന്നെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ള ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് വന്ന ഒരു ട്രാക്കിലല്ല ഇപ്പോൾ പുള്ളിക്കാരൻ ഈ ഞങ്ങാ പിഞ്ഞ അടിയും കാര്യങ്ങളൊന്നും എടുക്കാതെ ആ സ്കില്ല് ഫുള്ള് നല്ല അതെന്താ അതിൻ്റെ അർത്ഥം ഞങ്ങാ പിഞ്ഞ എന്ന് പറഞ്ഞാൽ അല്ലെ ഇവര് ഇവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ? ചെറിയ ചെറിയ ഇവര് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ അറിയാം, അഭിഷേകും നന്ദനായിട്ട് ഫുൾ ടൈം അടിയാണ്, ഈ മിഠായി കൊടുത്തില്ല. പക്ഷെ അഭിഷേകിന് അതിലും വലിയ എന്താ എരകളും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ സ്കില്ല് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെ ബ്രോ വേറെ ലെവലിലെത്തും. ഇപ്പൊ എത്ര കൊടുക്കും ഒന്ന് ചാർജ് ചെയ്ത്? രണ്ട് ഘട്ട. രണ്ട് ഘട്ട, ഓക്കെ ശരി. രണ്ട് ഘട്ടേ ഉള്ളു നിനക്ക്. ഞാൻ ശ്രീതുവിനെ വിളിക്കും, ശ്രീതുവിനെ ചാർജ് കൊടുക്കണം എന്നാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീതു പല സമയത്തും കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ശ്രീതുവിന് കൃത്യമായി ബോധ്യമില്ല. ഞാൻ സംസാരിച്ചാൽ ശ്രീതു കുറച്ച് നേരത്തേക്ക് എൻ്റെ കൂടെയും, അപ്പുറത്ത് നിൽക്കുന്ന ആൾ സംസാരിച്ചാൽ കുറച്ച് നേരം അയാളുടെ കൂടെയും, അങ്ങനെ ഒരു എന്താണ് ഇവിടെ കൃത്യമായി നടക്കുന്നതെന്നൊരു ഒരു ഒരു അനലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രീതുവിന് ഇതുവരെയും പറ്റിയിട്ടില്ല. അപ്പോൾ ശ്രീതു ജാസ്മിൻ, ഓക്കെ ജാസ്മിൻ തന്നെ അവിടെ വന്ന് കയറിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ജാസ്മിൻ കപ്പ് കൊണ്ടുവന്ന് വിചാരിച്ചിരുന്നു. അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ട. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു നമ്മുടെ ഗബ്രിയുടെ അണ്ടറിലായ പോലെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഗ്രൂപ്പിൽ തന്നെ പെട്ടു. ഇവിടെ ആർക്കും മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കൊരു ക്യാപ്റ്റൻസി വന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത് ഒരുമിച്ചിടാനാണ്. ഞാനത് ഇവരെ ഒരു സെപ്പറേറ്റ് ആക്കി കൊടുത്തു, സെപ്പറേറ്റ് ഒരു ടീമിലാക്കി കൊടുത്തു. കാരണം ഇവർ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കട്ടെ കൊടുത്തിട്ട് എന്നിട്ടും അവർ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാണ്ട് വേറെ ടീമിനെ പോയി സെയിം ഗബ്രിയുടെ ടീമിനെ പോയി സപ്പോർട്ട് ചെയ്യുക, ഇവിടെ ഡെൻ ടീം പൂട്ടാൻ കാരണം അതായിരുന്നു, അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തോരം നമ്മൾ പറഞ്ഞു കൊടുത്താലും ആ ചാർജ് കയറ്റി കൊടുത്താൽ പോലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയണു, ജാസ്മിൻ്റെ ഗെയിം സ്വന്തമായിട്ട് കളിക്കുക, കപ്പ് കൊണ്ടാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അവിടെ ഫുൾ ചാർജും കൊടുക്കുക ലാലേട്ടാ. ഇത് ശരിക്കില്ലേ
അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള കാര്യമാണ്. എല്ലാവരും ചാർജ് കുറഞ്ഞിട്ടുള്ളവർക്ക് കൂട്ടാൻ പറ്റുന്നൊരു അവസരമാണ്. നിങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവർ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ചാർജ് കൂട്ടുക. ചാർജ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് കുഴപ്പമുണ്ടാക്കണ്ട. കൂടുതൽ ഹൈപ്പർ ചാർജ് ഉള്ളവർ കുറച്ച് മറ്റവർക്ക് കൊടുക്കൂ.